എന്താ മാമ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്താണ് എന്നെ വിളിപ്പിച്ചേ? എനിക്കൊരു സീരിയസ് വിഷയം പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ പരിചയപ്പെടുത്താം. മൈ നെയിം ഇസ് ടോളി. ഞാൻ ഇവിടുത്തെ എസ് ഐ ആണ്. ഓക്കെ, അറിയാൻ വിശ്വസിക്കുന്നു. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു നാട്ടിനെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു കൊലപാതകം നടന്നു, കിരണിൻ്റേത്. ആ കിരണിൻ്റെ കൊലപാതകം ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നത്. സോ അവിടെ നീയാണ് ഉണ്ടായിരുന്നത്. ഒരു ദൃക്സാക്ഷി നീ അവനെ പിടിച്ച് തള്ളുന്നത് കണ്ടു. അതുകൊണ്ട് ആ ഒരു തള്ളിൻ്റെ ആശയിലാണ് മരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നീ അത് സമ്മതിക്കണം. ഓക്കെ, ഞാൻ ഓൾഗയാണെന്നുള്ള സത്യമാണ്. പക്ഷേ ഓൾഗാൻ്റെ പേരില്ല, ഞാൻ മാത്രമല്ലല്ലോ, വേറെ കുറേ പേരില്ലേ? പിന്നെ എൻ്റെ രൂപസാദൃശ്യമുള്ള മറ്റാരെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൂടെ? പക്ഷേ അത് ഞാനല്ല ചെയ്തത്, അത് 100% എനിക്ക് ഉറപ്പാണ്. ഞാൻ അന്ന് അവിടെ പോയിട്ട് പോലും ഇല്ല. ഞാൻ അന്ന് പാർട്ടിയിലായിരുന്നു. സോ ദൃക്സാക്ഷി വേണോ? എന്ത് തെളിവ് കൊണ്ടുവന്നാലും നീ ഈ കുറ്റം സമ്മതിച്ചപ്പെട്ടുള്ളൂ. ഇല്ലേ, നിന്നെ പരലോകത്തോട്ട് ഒരു വിസ കയറ്റി ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ അയക്കും. ഓക്കെ, ഞാനതങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓൾഗാൻ്റെ പേരുള്ള ഞാൻ മാത്രമല്ല, ഓൾഗേൻ്റെ രൂപം എനിക്ക് മാത്രമല്ല. സോ മറ്റാരെങ്കിലും ആയിരിക്കും. ദൃക്സാക്ഷിക്ക് മാറിപ്പോയതാണെങ്കിലോ? ദൃക്സാക്ഷി എപ്പോഴും ആ കുട്ടിയെ കണ്ടിട്ടുണ്ടെന്നില്ല. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചു കാണും. സോ എൻ്റെ ഫോട്ടോയൊന്നും കൊടുത്തിട്ടില്ലല്ലോ, പേര് മാത്രമല്ലേ ആ ദൃക്സാക്ഷി പറഞ്ഞിട്ടുള്ളൂ. സോ ആരാന്നൊന്ന് മുന്നോട്ട് ഇന്ന് പോയി ചെക്ക് ചെയ്തിട്ട് മാം വാ. ആളൊന്നും മാറിയിട്ടില്ല, അവ നീ തന്നെയാണ്. അല്ല, അയാൾക്ക് കണ്ണിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് നീ മനസ്സിലാക്കണം. കുറ്റം സംബന്ധിച്ചില്ല, ഉടൻ തന്നെ പരലോകത്തോട്ടൊരു വിസ. സോ അതുകൊണ്ട് താൻ മര്യാദക്കിരിക്കുക, കുറ്റം സമ്മതിക്കുക. ഓക്കെ, കുറ്റം സമ്മതിക്കാം. ഒരു സ്ഥലം വരുമ്പോൾ നമ്മുടെ ആ സ്ഥലത്ത് വെച്ച് എന്തായാലും ഞാൻ കുറ്റം സമ്മതിക്കാം. സോ പോയാലോ? ഓക്കെ, ഐ ആം റെഡി. ഓ, സാറോ, സാറിൻ്റെ അടുത്തോട്ടാണ് ആ കുട്ടി കൂട്ടിക്കൊണ്ട് വന്നത്. സാർ, എന്തായാലും നമുക്ക് കേസ് തെളിയിച്ചേ പറ്റുള്ളൂ. കേസിൻ്റെ കാര്യം പറയാനല്ല ആ കുട്ടി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, മനസ്സിലായോ? ഡിയർ ഡോളി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ കുട്ടിയല്ല ചെയ്തത്. സോ നിങ്ങൾ ആ കുട്ടിയെ നിരന്തരമായിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താറില്ലേ, പരലോകത്തോട്ടുള്ള വിസ? സോ ആ കുട്ടി അത് കേട്ട് ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് കംപ്ലൈൻറ്റ് തന്നത്. പിന്നെ എൻ്റെ മോളാണ് ആ കുട്ടിയുടെ ഫ്രണ്ട്. സോ ആ ഒരു ബന്ധത്തിൽ ആ കുട്ടിയെ നിങ്ങൾ ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സസ്പെൻഡോ ഡിസ്മിസോ തരണ്ടേ? അതിൻ്റെ ഒരു മാന്യതയല്ലേ? അല്ലേ, നിങ്ങളെന്ത് പറയുന്നു? അല്ല സാർ, ആ കുട്ടിയാണ് കൊലപാതകം ചെയ്തതെന്ന് ഒരു ദൃക്സാക്ഷി പറഞ്ഞപ്പോൾ ഫോണിൽ വിളിച്ചത് അത് ഞാനാണ്. പക്ഷേ അതെന്തെങ്കിലും ആട്ടെ, ഇനി ആ കുട്ടിയെ ഫോളോ ചെയ്യാനോ ശല്യം ചെയ്യാനോ പാടില്ല, മനസ്സിലായോ? അത് മാത്രമല്ല, ആ കേസ് അങ്ങ് ക്ലോസ് ചെയ്തേക്ക്. തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ക്ലോസ് ചെയ്യുന്നതിൽ? ഇല്ലല്ലോ, അപ്പോൾ ക്ലോസ് ചെയ്തേക്ക്. ഓക്കെ ഓക്കെ സാർ, ക്ലോസ് ചെയ്യാം. എൻ്റെ ജോലിയേക്കാൾ വലുതല്ല എനിക്ക് ആ കേസ്. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്തോളാം. എന്നാ ശരി സാർ, ഞാൻ ഇറങ്ങുക. ടു ദ ബെസ്റ്റ് ജോബ്. എടി പിന്നെ ആരെ ഓർത്തിരിക്കുക? ആരെങ്കിലും മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടാവും എങ്കിൽ നമ്മളോടുകൂടി ഒന്ന് പറയണേ. ഒന്ന് പോടി ആ റെസ്റ്റോറൻറ്റിൽ നടന്നോക്ക്, ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അമ്മാ, എന്നോട് എന്തോ പരലോകത്തോട്ട് പോകണ വിസ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക. എന്തുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. പക്ഷേ അവരുടെ മനസ്സിൽ എന്തോ ഉണ്ട് അതെനിക്കറിയാം. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ആ മറ്റേ കിരണിൻ്റെ ഫ്രണ്ടിലെ ഒരു പ്രവീൺ, അവൻ ഒളിച്ച് താമസിക്കുക. എന്തിനാണ് ഒളിച്ച് താമസിക്കുന്നതെന്ന് അറിയാനായിട്ട് നാളെ ഞാൻ ഒരു സൂത്രപ്പണി ചെയ്യും. സോ നാളെ വീട്ടിലോട്ട് വരണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത്ര പബ്ലിക്കായിട്ട് സംസാരിക്കുന്നത് അത്ര ശരിയല്ല. സോ എല്ലാവരും നമ്മുടെ രഹസ്യം ചോർത്തിക്കൊണ്ട് പോവേ. ആ വരാം. പക്ഷേ ആ മാം എന്തിനാണ് അങ്ങോട്ട് പറഞ്ഞതെന്നാണ് എനിക്കിതുവരെയായിട്ട് മനസ്സിലാവാത്തത്. ഇടീ ചിലപ്പോങ്കിൽ അവരുടെ ഭർത്താവായിരിക്കും കിരൺ, അതായിരിക്കും ഇത്ര ആശങ്ക. അല്ല പിന്നെ ഞാൻ എന്ത് പറയണം, കുറച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കാറടി. അവർ ചുമ്മാ ഒരു കാര്യം പറഞ്ഞിരിക്കും, നിനക്ക് നരകത്തിൽ ഇല്ല സ്വർഗത്തിൽ പോകുമ്പോൾ അതിനുള്ള ശിക്ഷ കിട്ടുമെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്, വേറൊന്നുമായിരിക്കില്ല. അവളുടെ ഒരു തമാശ എൻ്റെ ദേഷ്യം എന്നോട് കുറച്ച്. എന്നാലും അവരെന്തായിരിക്കും എന്നാൽ പറഞ്ഞേ, എനിക്കെന്തോ സംശയം തോന്നുന്നു. ആ ഡാ, എൻ്റെ ബസ് വരുന്നത്, ശരി ഞാൻ പോവാണേ, നാളെ കാണാം. ഞാൻ നാളെ എന്തായാലും വീട്ടിൽ വരാം. ഡാളീസ് ഹൗസ്. അവളുടെ അങ്കിള് ഈ കേസിൻ്റെ പുറകെ പോയാൽ ഡിസ്മിസ്സോ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ആ കേസ് അങ്ങനെ വിടാൻ പറ്റുമോ? ഏതായാലും അവളെ പ്രതിയാക്കിയേ പറ്റുള്ളൂ, അവളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കണം. സോ അവന് മെസ്സേജ് അയക്കാം, എന്തായാലും അവളുടെ അങ്കിള് പറഞ്ഞ കാര്യം അത് അർജൻറ്റാണ്. ഏതായാലും ബ്രോ പറയുന്നതിൽ കാര്യമുണ്ട്. സോ അവൻ പറയുന്നത് കേൾക്കുന്നതായിരിക്കും നല്ലത്.